இதா பள்ளி மணிகள் முழங்கி இதா தேவாலயம் ஒருங்கி அத்வானிக்கின்றவரும் ஹரித்தால் வலையுன்னவரும் அல்தார் முன்னிலணையா கால்வரியாகத்தின் ஓர்மையுமா இதா பள்ளி மணிகள் முழங்கி தேவாலயம் ஒருங்கி அத்வானிக்கின்றவரும் பார்த்தால் வரையுன்னவரும் அழுத்தார் முன்னிலணையா காவரியாகத்தின் ஓர்மையுமாய். மிஷிஹாயில் ஸ்நேகம் நிறைஞ்சவரே, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളോടനുബന്ധിച്ചുള്ള രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ എല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഇന്നേ ദിവസം സെയിൻ്റ് ആൻഡ്രൂസ് യൂണിറ്റ്, സെയിൻ്റ് ആൻ്റണീസ് യൂണിറ്റ്, അതുപോലെ തന്നെ സെയിൻ്റ് സെബാസ്റ്റ്യൻ കുടുംബ യൂണിറ്റിലെ എല്ലാ അമ്മമാരെയും നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. ആ യൂണിറ്റിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. സെൻ്റ് ആൻഡ്രൂസ് കുടുംബ യൂണിറ്റിലെ റോസി സോളമിൻ, മേരിക്കുട്ടി ജോസ്, എൽ സി ആൻ്റണി, വർഷ ജോസഫ്, എൽ സി ജോസഫ്, ജെസ്സി റെജി, ആൻസി ജോസ്, ഷീല ആൻ്റണി, ജെസ്സി ജോസ്, ഈ അമ്മമാരെ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. സെൻ്റ് ആൻ്റണീസ് യൂണിറ്റിലെ അന്നമ്മ വർഗീസ്, ലീന സജീവ്, ത്രേസ്യ തോമസ്, ജൂലി മാത്യു, മറിയമ്മ തോമസ്, ഡെല്ല മാത്യു, പ്രിൻസി ശോഭി, മേരി റെജി, മറീന സെബാസ്റ്റ്യൻ, റീത്ത ജോസ്, സിൽവിയ മാർട്ടിൻ, മേഴ്സി രാജൻ, എൽമ ബിബിൻ, റോസ് നെൽസൺ, ആനി ഗബ്രിയൽ, അമ്പിളി വിൻസെൻറ്റ്, ജീന ബിജു, മേരി ചാക്കോ, ലിനി ബിജോയ്, ഈ അമ്മമാരെയും നമുക്ക് സമർപ്പിക്കാം. സെയിൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലെ മേരി വർഗീസ്, എലിസബത്ത് ഷൈൻ, ലിസമ്മ ഫ്രാൻസിസ്, ജോയ്സി വർഗീസ്, ലൈസ ബേബി, മെർലിൻ ജോജോ, റൂബി ഫ്രാൻസിസ്, ഫിലോമിന തോമസ്, ഈ അമ്മമാരെ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം താങ്ക്സ് ഗിവിങ്ങും സ്പെഷ്യൽ ഇൻറ്റൻഷനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് എ ഡിവോട്ടി ആൻഡ് ഫാമിലി, റോഹിത് ആൽബിൻ, നൈസി യേശുദാസ്, നാഥൻ സിജോ, കെ പി ജോയ് ആൻഡ് ഫാമിലി, ദിവ്യ മരിയ, ജോജു അലക്സ് ആൻഡ് ജൂലി അലക്സ്, ട്രീസ ജോർജ്, നിൽസ സണ്ണി, എ ഡിവോട്ടി, ഗേബ്രിയേൽ പോൾ, ജാനറ്റ് ജാക്സൺ. താങ്ക്സ് ഗിവിങ് ആൻഡ് സ്പെഷ്യൽ ഇൻറ്റൻഷൻ സീക്കിംഗ് സ്പെഷ്യൽ ഇൻറ്റർസെഷൻ ഓഫ് മദംബേരി ബൈ ഷാരൻ രാജു. ഇവരുടെ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് പോയ എല്ലാവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകമായി കത്രീന കുഞ്ഞുവറി, ചിന്നമ്മ മാത്യൂസ്, എൻ ജെ തോമസ്, കെ വി ചാക്കുണ്ണി, ഷീബ ജോർജ്, ഫ്രാൻസിസ് പി ജെ, എം എം ചാക്കോ, റോസി പൊറിഞ്ചു, പി എം ഔസേബ്, ഏലിയമ്മ തോമസ്, റോസമ്മ കാവിൽ പുരയിടം, മാത്യു കാവിൽ പുരയിടം, ഓൾ സോൾസ് ഇൻ പർഗേട്രി. ഇവരുടെ എല്ലാവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ദൈവമാതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയൊടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും,
തിരുമുൻപാകേണ ചെയ്യാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകേണ ചെയ്യാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹാക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായ ഈ ബലിയോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും താരം സ്തുത്യനും എന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും, അരജനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതി ഗീതം പാടിയിടും, വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. കാതരും അതുപോലാത്മജനും ദ്രോഹാക്യം സ്തുതി എന്നേക്കും, ആദി മുതൽ എന്നതുപോലെ. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. Oh,
നാഥ വിനയമോടെ നിന്നെ നമ്മെ ചുകുകൾത്തുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമ്മെ ചുകുകൾത്തുന്നു മർത്യനു നിത്യമഹോനതമാമുദ്ധാനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനാം സർവേശ പരിപാവന നാം ബലവാനെ പരിപാവന നാം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, പത്രോസിലേക്ക് എഴുതിയ ഒന്നാം ലേഖനം ഗുരുവാശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒന്നാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. സത്യത്തോടുള്ള വിധേയത്വം വഴി നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി നിങ്ങളും നിങ്ങളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഹൃദയപൂർവകമായും ഗാഢമായും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, ദൈവത്തിൻ്റെ സജീവവും സനാതനവുമായ വചനത്തിൽ നിന്ന്. എന്തെന്നാൽ എല്ലാ മനുഷ്യരും പുല്ലുപോലെയാണ്, അവരുടെ മഹിമ പുല്ലിൻ്റെ പൂ പോലെയും. പുല്ല് കരിയുന്നു, പൂവ് കൊഴിയുന്നു, എന്നാൽ കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലോരാശയമിൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു, രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവാൻ ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തോലിക പോൽ എന്നാവിപ്പോൾ സാധനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ.
ആദിമുതൽ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1 വാക്യങ്ങൾ 39 മുതൽ 45 വരെ. എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചനത്തിന് സമാനമായ മറ്റൊരു വചനഭാഗം കൂടി നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. അത് 2 സാമുവേൽ, സാമുവേലിൻ്റെ 2 അധ്യായം 1 തിരുവചനങ്ങളാണ്. 2 അധ്യായം 1 തിരുവചനങ്ങൾ. അതിൽ നമ്മൾ വായിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ എല്ലാമായിരുന്ന വാഗ്ദാന പേടകം ഫിലിസ്ത്യർ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഈ വാഗ്ദാന പേടകം ഫിലിസ്ത്യ ദേശത്തെത്തിക്കഴിഞ്ഞപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി അനർത്ഥങ്ങൾ അവരുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങി. ഫിലിസ്ത്യര് ഭയന്ന് വിറച്ച് വാഗ്ദാന പേടകം തിരിച്ച് ഏൽപ്പിക്കുകയാണ്. ഇതറിഞ്ഞ് ദാവീദ് രാജാവ് ഈ വാഗ്ദാന പേടകം തിരിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള യാത്രയാണ്. ആ യാത്രയുടെ വിവരണമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അത് 2 സാമുവേൽ 6:1 തിരുവചനം. ദാവീദ് വീണ്ടും ഇസ്രായേലിലെ യഥാർത്ഥരായ 30,000 യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി. അവൻ അവരോടൊപ്പമുള്ള സകല ജനത്തോടും കൂടെ കെരൂബുകൾക്കിടയിൽ സിംഹാസനസ്ഥനായിരുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമം ധരിക്കുന്ന ദൈവത്തിൻ്റെ പേടകം ബാലേയൂദിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു. ബാലേയൂദായിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിലും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇതിവിടെ ബാലേയൂദായിൽ നിന്ന് പറയുമ്പോൾ ആ സ്ഥലം യൂദയ എന്നുള്ളത് തന്നെയാണ്. മറിയം മംഗളവാർത്ത സ്വീകരിച്ചതിന് ശേഷം എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് തിടുക്കത്തിൽ പുറപ്പെട്ടു എന്ന് നമ്മൾ വായിച്ചു കേട്ടു. ഇനി തുടർന്നുള്ള ഈ വചനഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ദാവീദ് രാജാവ് അനുയായികളോടൊപ്പം തിടുക്കത്തിൽ യൂദയായിലേക്ക് ബാലയൂദായിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് എവിടേക്കാണ് പോകുന്നതെന്നും അറിയാം. ഈ ഫിലിസ്ത്യർ ഈ വാഗ്ദാന പേടകം ഉപേക്ഷിച്ചു പോയ ആ വ്യക്തിയുടെ സ്ഥലത്തേക്ക് അവർ ദൈവത്തിൻ്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അബിനാദാബിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബിനാദാബിൻ്റെ പുത്രന്മാരായ ഊസായും അതുപോലെ അഹിയോയും ആണ് ദൈവത്തിൻ്റെ പേടകമിരുന്ന വണ്ടി തെളിച്ചത്. അഹിയോ പേടകത്തിന് മുൻപേ നടന്നു. ദാവീദും ഇസ്രായേൽ ഭവനവും സന്തോഷത്തോടും സർവശക്തിയോടും കൂടെ കിന്നരം, വീണ, ചെണ്ട, മൂരജം, കൈത്താളം എന്നിവ ഉപയോഗിച്ച് കർത്താവിൻ്റെ മുൻപിൽ പാട്ടുപാടി നൃത്തം ചെയ്തു. യൂദയായിലേക്ക് എലിസബത്തിനെ സന്ദർശിച്ച പരിശുദ്ധ മാതാവിൻ്റെ അഭിസംബോധന കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എന്ന് നമ്മൾ വായിച്ചു കേട്ടു. ഇതുപോലെ തന്നെ ദാവീദ് ഈ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തതായിട്ടും ഇവിടെ വായിക്കുന്നുണ്ട്. ഇനി വീണ്ടും നമുക്ക് കാണുന്ന ഒരു കാര്യം കൂടിയും ഇതാണ്.
ഈ അബിനാദാവിൻ്റെ മക്കളിൽ ഒരാളുള്ള ആയ ഊസേ ഈ പേടകം വഹിച്ചിരുന്ന കാളവണ്ടി വിരണ്ട ഓടിപ്പോൾ കാളകളെ വിരണ്ട ഓടിക്കഴിഞ്ഞപ്പോൾ പേടകം താഴെ വീഴുമെന്ന് കണക്കാക്കി ഈ പേടകത്തെ താങ്ങി നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എന്ത് സംഭവിച്ചു? കർത്താവിൻ്റെ പേടകം തൊട്ട ഊസേ അവിടെ തന്നെ മരിച്ചു വീഴുകയാണ്. ഇത് കണ്ട് ദാവീദ് പറയുന്ന ഒരു വചനഭാഗമുണ്ട്, കർത്താവിൻ്റെ പേടകം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എനിക്ക് എന്ത് സംഭവിക്കും എന്ന് അവൻ ചിന്തിച്ചു. കർത്താവിൻ്റെ പേടകം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും എന്ന് അവൻ ചിന്തിച്ചു. ഇത് ദാവീദ് മനസ്സിൽ പറഞ്ഞതാണ്. ഏകദേശം ഇതേപോലെ സമാനമായിട്ടുള്ള എന്നാൽ ഇതിൽ വ്യത്യസ്തമായ ഒരു വചനം നമ്മൾ ഇന്ന് വായിച്ചു കേട്ടു. എലിസബത്തിനെ സന്ദർശിക്കുന്ന മാതാവിനോട് എലിസബത്ത് പറയുന്ന വചനം ഇതാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. പ്രിയപ്പെട്ടവരെ, ഇനി തുടർന്ന് വായിക്കുമ്പോൾ മാതാവ് എലിസബത്തിനെ സന്ദർശിച്ച് 3 മാസം ശുശ്രൂഷ ചെയ്തു. ഈ പേടകത്തെ ഭയന്ന് ദാവീദ് രാജാവ് ചെയ്യുന്നത്, പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുവാൻ അവന് മനസ്സ് വന്നില്ല. ദാവീദ് അത് ഹിത്യനായ ഓബദ് ഏദോമിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചു. കർത്താവിൻ്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. കർത്താവിൻ്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. എലിസബത്ത് മറിയത്തെ സന്ദർശിച്ച് ശുശ്രൂഷ ചെയ്യുന്നത് 3 മാസമാണ്. ഇങ്ങനെ പഴയ നിയമത്തിലെ ഈ ഒരു വലിയൊരു സാദൃശ്യം കാണുന്നതിന് അതിന് ഒരു അർത്ഥമുണ്ട്. പരിശുദ്ധ അമ്മയെ വാഗ്ദാനത്തിൻ്റെ പെട്ടകം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ലുത്തിനിയായിൽ നമ്മൾ ചൊല്ലാറുണ്ട്, വാഗ്ദാനത്തിൻ്റെ പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. പഴയ നിയമത്തിലെ പെട്ടകത്തിൽ വഹിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു നമുക്കറിയാം. അതിൽ മന്നയുണ്ട്, അഹറോൻ്റെ തളിർത്ത വടിയുണ്ട്, അതുപോലെ 10 പ്രമാണങ്ങൾ അടങ്ങുന്ന കൽഫലകങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായിട്ടുള്ള പരിശുദ്ധ അമ്മയും ഇവ 3 വഹിക്കുന്നുണ്ട്. മന്ന എന്ന് പറയുമ്പോൾ ജീവൻ്റെ അപ്പമാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്ന് അരുളി ചെയ്ത ഈശോയെയാണ് പരിശുദ്ധ അമ്മ തൻ്റെ ഉദരമാകുന്ന പേടകത്തിൽ വഹിച്ചത്. അതുപോലെ അഹറോൻ്റെ തളിർത്ത വടി സൂചിപ്പിക്കുന്നത് പൗരോഹിത്യത്തെയാണ്. മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള നിത്യപുരോഹിതനായ ഈശോയെയാണ് പരിശുദ്ധ അമ്മ വഹിച്ചത്. കൽഫലകങ്ങൾ നിയമങ്ങളാണത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് വചനമാണ്, തിരുവചനമാണ്. വചനം മാംസമായി ധരിച്ച ഈശോയെയാണ് പരിശുദ്ധ അമ്മ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചത്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു വിശേഷണം ദാവീദിൻ്റെ കോട്ടയായ മറിയമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ വാഗ്ദാനത്തിൻ്റെ പെട്ടകമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള ആ ഒരു പ്രത്യേകമായ വിശേഷണം വരുന്നത് AD 587 സിക്സ്റ്റസ് 5 പാപ്പ ലിറ്റിനി ഓഫ് ലൊറേറ്റ എന്ന് പറയുന്ന ഇന്നുള്ള ലുത്തിനിയ സംഹിത പുറപ്പെടുവിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു വിശേഷണം മറിയത്തിന് നൽകപ്പെടുന്നത്. അതിൻ്റെ കാരണമാണ്, അതിൻ്റെ ഒരു കാരണം, ബൈബിളിൽ ഒരുപാട് കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് മറിയത്തെ വാഗ്ദാനത്തിൻ്റെ പെട്ടകം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ. ഒരു കാരണമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ 2 വചനഭാഗവും. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പെട്ടകം ഇസ്രായേൽ ജനത്തിന് സംരക്ഷണമായിട്ട് മാറിയെങ്കിൽ, ജീവിതത്തിലെ പോരാട്ടങ്ങളിൽ അവിടെ പേടകം സംരക്ഷണമായിട്ട് മാറിയെങ്കിൽ, ആധുനിക യുഗത്തിലെ പോരാട്ടത്തിൽ ആത്മീയവും ഭൗതികവുമായ ശത്രുക്കളോടുള്ള പോരാട്ടത്തിൽ പരിശുദ്ധ മാതാവ് നമുക്കെന്നും സംരക്ഷണമാകും. എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. ആ കുടുംബം മുഴുവനുമാണ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞത്. ഈ 8 നോയമ്പിൻ്റെ ദിവസങ്ങളിൽ പരിശുദ്ധ മാതാവ് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സന്ദർശിക്കുന്ന അനുഭവം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ കുടുംബങ്ങളും പരിശുദ്ധാത്മാവിനെ നിറയുന്ന അനുഭവം നമുക്ക് ലഭിക്കും. അതിനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ബലിയിൽ പങ്കുചേരാം.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ തന്നെ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നുവെന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായെ വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപൊലിത്തയും ഞങ്ങളുടെ രൂപതാദൃശയമാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുച്ചരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുകയും വചനമാകുന്ന ദൈവത്തിന് ഭൂമിയിൽ ജന്മം നൽകുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതൃകയിൽ വചനമാകുന്ന മിശിഹായെ ലോകത്തിൽ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയത്തെ പോലെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദി മാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിക്കണമേ. അങ്ങയുടെ ഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ ഈ അമ്മയോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, മിശിഹാ കർത്താവിൻ തിരുമേനിടവുമിതാ, പാവന വെരിപീടേ സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരും ഒന്നായി സന്നിധിയിൽ. മാനവ നിരയോട് ചേർന്നേവം പാടാം, ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദിമുതലെന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതിന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും
എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികേശന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിഷയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും മനസ്മരിക്കുവേൻ. മിഷയുടെ കൃപയായ ലീബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കൃപാനെ എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കൃപാനെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദർപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിവീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമാരസ്യങ്ങൾ കൂതാശ്ചയപ്പെടുന്നു. പുരോഹിതത്തിന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തിയ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക്. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിന്യായവും യുക്തവുമാകുന്നു. അളവറ്റ കൃപ കാണിക്കുകയും ചെയ്ത് സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൗവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിനവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ
പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ വനവനുടെ മഹിമകളായി ഉന്നത വീഥിയിലോശാന ദാവീദിൻ സുധനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീഥിയിലോശാന രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാ ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ.
കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ ഇന്ന് പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും പ്രിയ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ മാതാവ് ഈ ബലിയിൽ നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ വിശ്വാസത്തോടുകൂടി ബോധ്യത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കണ്ണുനീരും വേദനകളും ആ അമ്മയ്ക്ക് അജ്ഞാതമല്ല. അമ്മ പ്രാർത്ഥിക്കും, അതിലൂടെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വർഷിക്കപ്പെടും. ആ അമ്മയെ അനുകരിക്കുവാൻ, അമ്മയിലുള്ള സുഹൃതങ്ങളെ അനുകരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശുമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ അതൃപുറം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധ കുർബാനയിലെ ഈ റുഹാക്ഷണ പ്രാർത്ഥനയുടെ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ ഒരു പ്രാവശ്യം അഭിസംബോധന ചെയ്തപ്പോൾ എലിസബത്തും ഗർഭസ്ഥ ശിശുവും ആ ഭവനം മുഴുവനും കുടുംബം മുഴുവനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന ഞങ്ങളെല്ലാവരും ഇപ്പോൾ പരിശുദ്ധാരൂപിയിൽ നിറയുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ നിറയുവാൻ, സമൂഹം മുഴുവനും നിറയുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ കുർബാനയിലെ പെന്തക്കുസ്തയാണ് ഈ സമയം. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാരൂപി ഇറങ്ങി വരുന്ന അനുഭവം നമ്മളിൽ പലർക്കും കർത്താവ് കൃപ നൽകി അനുഭവിക്കുവാനായിട്ട് സാധിക്കും. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരികത്തിനനുസൃതമായി
എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നീടുമവൻ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഈ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതനായ ദൈവമേ, അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ.
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും കരങ്ങൾക്കൊപ്പം കണ്ണുകളടച്ച് അരൂപിയിൽ അവിടുത്തെ സ്വീകരിക്കുവാനായിട്ട് എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ മാതാവ് എലിസബത്തിനെ സന്ദർശിച്ചതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലെയും പരിശുദ്ധ അമ്മ സന്ദർശിക്കും. ആ അമ്മയോടൊപ്പം കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വരുവാനും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായി ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാത്തിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങേ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ, ആത്മീയമായി അങ്ങൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ചേറ്റു പറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങയിൽ നകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുത്രവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അച്ചാരവുമായ ഈ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായെ, സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീര രക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണീയമായ ഈ ദിവ്യദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. വിശ്വാസത്തിൻ തികവിൽ നാം ദൈവപിതാവിനെ വാഴ്ത്തിടാം. നൽകി കന്യാമറിയത്തെ ദൈവം പുത്രനു മാതാവായി. കുരിശൻ സവിതെ നിൽക്കുമ്പോൾ നരവംശത്തിനു മാതാവായി. മിശിഹാനാഥൻ നൽകുകയായി കനിവാൽ കന്യ മറിയത്തെ. സ്ത്രീകളിലെല്ലാം ധന്യ സദാ റൂഹാതൻ കൃപയാൽ മറിയം. സുതനുടെ കുരിശിൻ പിന്നാലെ വ്യാകുലയായി നീങ്ങിയവൾ. അമ്മയോടൊപ്പം നിങ്ങളുമാ സ്വർഗകിരീടം നേടിടുവാൻ
വരമേകട്ടെ സകലേശൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നൊവേന പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. തിരുജനനം ഘോഷിക്കാൻ പാപികൾ ഞങ്ങളിതണയുന്നു. നൂറ്റാണ്ടുകളായി നിന്നെന്നാൽ കാണാൻ കാത്തു കഴിഞ്ഞോരാ. ദിവ്യ പ്രഭൈ ലോകത്തിൻ കൂരിരുൾ നീക്കി വിരാജിപ്പോ. ദേവകുമാരന് സാമോദം പോറ്റി വളർത്തിയ കരയുകളം പൂജ സ്മരണക്ക് മണ്ണിൽ അർഹത നേടി വിളങ്ങുന്നു. ഉയരും പ്രഭയും ശരണമേ മണ്ണിനു നൽകിയ മിശിഹാതൻ മാതാവേ നീ ഞങ്ങൾക്കായി നാഥനുണർത്തിച്ചിടണമേ. പാപച്ചെളിയിൽ നിപതിക്കും മർത്യനു പാപ പൊറുതിക്കും മഹിയുടെ ശാശ്വത ശാന്തിക്കും പ്രാരംഭ പ്രാർത്ഥന. പിതാക്കന്മാരുടെ പ്രതീക്ഷയായ മിശിഹായെ, നിന്റെ മാതാവായി ലോകം സൃഷ്ടിക്കു മുൻപേ തെരഞ്ഞെടുക്കപ്പെട്ട മറിയത്തെ, പാപക്കറയേശാതെ വിശുദ്ധരായ ജോവാക്കിം അന്ന ദമ്പതികളിലൂടെ ജന്മം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യപിതാവിൻ്റെ പ്രിയപുത്രിയും പുത്രൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ ആലയവും എന്ന നിലയ്ക്ക് മറിയത്തെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടികളെക്കാളും അലങ്കൃതയാക്കിയ ദൈവമേ, ഞങ്ങളങ്ങിയെ സ്തുതിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥ്യം വഴിയായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ യാചനകൾ അങ്ങ് ദയാപൂർവം കേട്ടരുളേണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. വീണ്ടും കർത്താവ് ആകാശനോട് പറഞ്ഞു, പാതാളത്തോളം ആഴമോ സ്വർഗത്തോളം ഔന്നിത്യമോ ഉള്ള ഒരടയാളം നീ എന്നോട് ചോദിച്ചുകൊള്ളുക. വീണ്ടും കർത്താവ് ആകാശനോട് പറഞ്ഞു, പാതാളത്തോളം ആഴമോ സ്വർഗത്തോളം ഔന്നിത്യമോ ഉള്ള ഒരടയാളം നീ എന്നോട് ചോദിച്ചു കൊള്ളുക. ആഹാസ് പ്രതിവചിച്ചു, അത് ഞാൻ ചോദിക്കുകയില്ല, കർത്താവിനെ ഞാൻ പരീക്ഷിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രവിക്കുക, മനുഷ്യരെ അപമാനിക്കുന്നത് പോരാഞ്ഞിട്ടാണോ നിങ്ങൾ എന്റെ ദൈവത്തെ അപമാനിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന്റെ പേര് ഇമ്മാനുവേലായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യാവതാര രഹസ്യത്തിൽ സഹകാരിണിയായി ദൈവപുത്രനെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ അനാദി മുതലേ മറിയത്തെ തിരഞ്ഞെടുക്കുകയും അമലോത്ഭവ ജനനം നൽകി ധന്യയാക്കുകയും ചെയ്ത കർത്താവേ, മാമോദീസായിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. രണ്ടാം ദിവസത്തെ വിചിന്തനം നമുക്ക് കേൾക്കാം. 20 വർഷക്കാലം അവർക്ക് മക്കളില്ലായിരുന്നു. അവർക്ക് എന്ന് പറയുന്നത് ജോവാക്കിമിനും അന്നയ്ക്കും ആയിരുന്നു. സന്താന ഭാഗ്യമില്ലാത്തവർ, ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണെന്നായിരുന്നു അന്നത്തെ ഇസ്രായേൽക്കാരുടെ വിശ്വാസം. അതിനാൽ ജോവാക്കിമും അന്നയും മറ്റുള്ളവരുടെ നിന്ദാ വാക്കുകൾ ധാരാളം സഹിക്കേണ്ടി വന്നു. കർത്താവിൻ്റെ മഹാദിനം അടുത്തു വന്നപ്പോൾ ഇസ്രായേൽ മക്കളെല്ലാവരും അവരവരുടെ കാഴ്ചകൾ കൊണ്ടുവന്നു. ഇത് കണ്ട് മഹാപുരോഹിതൻ ജോവാക്കിമിനെ പുച്ഛിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നീ ഇസ്രായേലിൽ സന്താനങ്ങളെ ജനിപ്പിക്കാത്തതുകൊണ്ട് ആദ്യം കാഴ്ചകൾ അർപ്പിക്കുന്നത് യുക്തമല്ല.
ആദ്യമേ നീ പോയി ദൈവത്തിൽ നിന്നുള്ള ഈ വിധിയിൽ നിന്നും മോചനം നേടി സന്താന ഭാഗ്യമുള്ളവനാവുക. അനന്തരം കാഴ്ചകൾ അർപ്പിക്കുവാൻ വരിക. അതികഠിനമായ ഈ വാക്കുകൾ കേട്ട് ജോവാക്കിം അപമാനിതനും അതീവ ദുഃഖിതനും ആയിത്തീർന്നു. തൻ്റെ ദുരവസ്ഥയിൽ മനംനൊന്ത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാതെ ഭാര്യയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുക പോലും ചെയ്യാതെ വനാന്തരങ്ങളിലേക്ക് അവൻ ഓടിപ്പോയി. അവിടെ തൻ്റെ കൂടാരമടിച്ച് 40 പകലും രാത്രിയും ഉപവസിച്ചു. അദ്ദേഹം തന്നോട് തന്നെ ഇപ്രകാരം പറഞ്ഞു, ദൈവം എന്നെ സന്ദർശിക്കുന്നതുവരെ ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഇല്ല. പ്രാർത്ഥനയായിരിക്കും എൻ്റെ ഭക്ഷണവും പാനീയവും. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. രക്ഷാകര ചരിത്രത്തിൻ്റെ പ്രാരംഭത്തിൽ പിശാചിൻ്റെ തല തകർക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ധന്യസ്ത്രീയായ മാതാവേ, അനുദിന ജീവിതത്തിൽ പൈശാചിക ശക്തികളോടുള്ള പോരാട്ടത്തിൽ വിജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈ ലോകത്തിൽ നന്മ നിറഞ്ഞവളായി ദൈവം കണ്ടെത്തിയ പരിശുദ്ധ മാതാവേ, പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വസിക്കുന്ന സകലർക്കും അമ്മയായി ക്രിസ്തുനാഥൻ തന്നെ അന്ത്യസമ്മാനമായി ഞങ്ങൾക്ക് നൽകിയ മാതാവേ, അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളും സഹനങ്ങളും കുരിശുകളും അമ്മയെപ്പോലെ സമചിത്തതയോടെ നേരിടുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിശബ്ദതയിൽ ദൈവമാതാവിന്റെ മാധ്യസ്ഥം വഴിയായി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ലെറ്റ് us all pray in silence, offering our prayer intentions through the Blessed Virgin Mary's intercession. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, തിരുകുടുംബത്തിന്റെ നാഥേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും സ്നേഹവും സമാധാനവും നിറയുന്നതിനും എല്ലാ ദമ്പതികളും തിരുകുടുംബത്തിന്റെ മാതൃകയിൽ തങ്ങളുടെ ദാമ്പത്യ ജീവിതം വിശ്വസ്തതാപൂർവം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സന്താനരഹിതർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതിനും ഗർഭിണികൾക്ക് സുഖപ്രസവം ലഭിക്കുന്നതിനും എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ണിമീശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നുവരുവാനും ഞങ്ങളുടെ യുവതി യുവാക്കൾ യുവസഹജമായ ദുർമോഹങ്ങളെ അതിജീവിച്ച് വിശ്വാസത്തിൽ ജീവിക്കുവാനും കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ ജപിക്കുവാനും തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കുന്നതിനും ഭവനരഹിതർക്ക് ഭവനം ലഭിക്കുന്നതിനും രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്നതിനും ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും മാനസിക വേദനകളിലും ഉത്കണ്ഠകളിലും കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതിനും വൈദികരും സമർപ്പിതരും വിശുദ്ധിയുടെ മാർഗത്തിൽ ചരിക്കുന്നതിനും വേണ്ടി ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കണമേ എന്ന് അമ്മയോട് ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. സമാപന ആശീർവാദം. അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയത്തെ അവളുടെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവ പാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിലും നിന്ന് പരിരക്ഷിച്ച കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി ഇപ്പോൾ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ല ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈ 8 നോയമ്പ് തിരുനാൾ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ സുകൃതങ്ങൾ ധ്യാനിക്കുവാനും കൂടുതലായിട്ട് അമ്മയെ അറിയുവാനും വിശുദ്ധിയിലേക്ക് വളരുവാനും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്മ നേരുമമ്മ വിണ്ണിൻ രാജകന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ. നന്മ നേരുമമ്മ വിണ്ണിൻ രാജകന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ. കണ്ണിലുണ്ണിയാകും ഉണ്ണി യേശു തന്നെ ദേവി മേരി ലോകമാതാ. കണ്ണിലുണ്ണിയാകും ഉണ്ണി യേശു തന്നെ അമ്പയായ ദേവി മേരി ലോകമാതാ. നന്മനേരുമമ്മ വിണ്ണിൻ രാജകന്യ ധന്യ സർവവന്യ